ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്രൈറ്റീരിയ ഫോർ കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ്, അതായത് ട്രയാങ്കിളുകൾ കോൺഗ്രുവൻ്റ് ആകുന്നതിൻ്റെ മാനദണ്ഡങ്ങളെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളതിൻ്റെ മാനദണ്ഡമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നത് ഒരു ട്രയാങ്കിൾ മറ്റൊന്നിൻ്റെ മുകളിലേക്ക് വെക്കുന്ന സമയത്ത്, അതായത് ഒരു ഫിഗർ മറ്റൊന്നിൻ്റെ മുകളിലേക്ക് വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അവ രണ്ടും കോൺഗ്രുവൻ്റ് ആണ് എന്നുള്ളത്. നമുക്കൊന്ന് എന്ത് ചെയ്യാം, ആ രൂപത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ്, കാരണം ഒന്ന് മറ്റൊന്നിനെ കൃത്യമായിട്ട് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്കിതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി, അതായത് ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്നുള്ളതാണ്. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ 6 എലമെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡുകൾ ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ ഒരു സൈഡിൻ്റെ കറസ്പോണ്ടിങ് ആണ് ഈ ഒരു 2 എന്നുള്ള സൈഡ്, അതേപോലെ തന്നെ 3 എന്നുള്ള ഈ ഒരു സൈഡിൻ്റെ കറസ്പോണ്ടിങ് ആണ് 4 എന്നുള്ള ഈ ഒരു സൈഡ്, 5 എന്നുള്ള ഈ കറസ്പോണ്ടിങ് സൈഡിൻ്റെ ആ സൈഡിൻ്റെ കറസ്പോണ്ടിങ് ആണ് ഈ 6 എന്നുള്ള സൈഡ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സൈഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ടോട്ടൽ 3 കാര്യങ്ങൾ, 3 സൈഡുകൾ വീതുണ്ട്. ഇവിടുത്തെ 3 സൈഡും ഇവിടുത്തെ 3 സൈഡും പരസ്പരം കറസ്പോണ്ടിങ് ആയിട്ടുള്ള പരസ്പരം 3 സൈഡുകളും ഈക്വൽ ആയിരിക്കണം. അതേപോലെ തന്നെ അടുത്തതാണ് കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ കറസ്പോണ്ടിങ് ആണ് ഈ ഒരു ആംഗിൾ, അതേപോലെ തന്നെ ഈ ഒരു ആംഗിളിൻ്റെ കറസ്പോണ്ടിങ് ആണ് ഈ ഒരു ആംഗിൾ, അതേപോലെ തന്നെ ഈ ഒരു ആംഗിളിൻ്റെ കറസ്പോണ്ടിങ് ആണ് ഈ ഒരു ആംഗിൾ. ഓക്കെ, ഫൈനലി ഒരു കാര്യം മനസ്സിലായി, രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഈ 6 എലമെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാകും, ഈ 6 എലമെൻറ്റ്സ് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതല്ലാതെ നമുക്ക് വളരെ ഷോർട്ട് കട്ടായിട്ട് വേറെ എന്തെങ്കിലും 1-2 എലമെൻറ്റ്സ് മാത്രം നോക്കി അല്ലെങ്കിൽ 3 എലമെൻറ്റ്സ് മാത്രം നോക്കിയിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ ഫോർ കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് എന്നുള്ള പാഠഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇനി പറഞ്ഞു വരുന്നത് നമ്മൾ ഈ 6 എലമെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതില്ല, അതിൽ വെറും 3 എലമെൻറ്റ്സ് മാത്രം നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഏറ്റവും ആദ്യത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അത് SS റൂൾ എന്നുള്ളതാണ്. SS റൂൾ എന്ന് പറഞ്ഞാൽ, എസ് എന്ന് പറഞ്ഞാൽ സൈഡ്, സൈഡ് 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 എന്നുള്ള റൂളാണ്. അതായത് രണ്ട് ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ്, ടോട്ടൽ 3 സൈഡാണല്ലോ, ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും 3 സൈഡുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 സൈഡുകളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് ഒറ്റയ്ക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് അതിൻ്റെ കൂടെ അതിൻ്റെ ആംഗിൾസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ SSS റൂൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നൽകപ്പെട്ടുള്ള ABC എന്നുള്ളൊരു ട്രയാങ്കിളുണ്ട്, അതേപോലെ തന്നെ PQR എന്നുള്ള മറ്റൊരു ട്രയാങ്കിളുണ്ട്. ഓക്കെ, ഇവിടെ കൊടുത്തുള്ള ഫിഗറിൽ AB എന്നുള്ളത് 6 സെൻറ്റിമീറ്ററാണ്, നേരെ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്ടായിട്ടുള്ള QR എന്നുള്ളതും 6 സെൻറ്റിമീറ്ററാണ്. അതേപോലെ തന്നെ AC എന്നുള്ളത് 3 സെൻറ്റിമീറ്ററാണ്, CB എന്നുള്ളതും 3 സെൻറ്റിമീറ്ററാണ്. സോറി, AC എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PQRും 3 സെൻറ്റിമീറ്ററാണ്. പിന്നെ അതേപോലെ തന്നെ CB എന്നുള്ളത് 4 സെൻറ്റിമീറ്ററാണ്, CBയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള PRും 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് ഒറ്റയ്ക്ക് പറയാൻ പറ്റും, കാരണം ഇവയിലുള്ള ഓരോ കറസ്പോണ്ടിങ് സൈഡുകളും ഈക്വൽ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 6 എലമെൻറ്റ്സ് ചെക്ക് ചെയ്യേണ്ടി വരില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും, അതിൻ്റെ ആവശ്യമില്ല. ടോട്ടൽ ഈ 3 സൈഡുകളും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 3 സൈഡുകളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 6 എലമെൻറ്റ്സ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം വെറും ഈ 3 സൈഡുകൾ മാത്രം നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്, സോറി, ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ട്രയാങ്കിൾസ് തമ്മിൽ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അവ നമ്മൾ എഴുതുന്ന രൂപം അതുകൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ABC എന്നുള്ള ട്രയാങ്കിൾ ABCയും അതേപോലെ തന്നെ ട്രയാങ്കിൾ PQR ഇവ രണ്ടും കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ എഴുതേണ്ട രൂപം അതുകൂടെ മനസ്സിലാക്കിക്കണം. ഒരു ഈക്വൽ ടു സൈൻ എടുത്തു അതിൻ്റെ മുകളിൽ ഒരു S പോലെ ഒരു വളഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു.
ഓക്കെ ഇതാണ് അപ്പോൾ ഈ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ട്രയാംഗിൾ എ ബി സിയും അതേപോലെ തന്നെ ട്രയാംഗിൾ പി ക്യു ആറും കോൺഗ്രുവൻ്റ് ആണെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സിമ്പൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രുവൻസിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പലാണ് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ അതിന് ആറ് എലമെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ആറ് എലമെൻറ്റ്സ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ നമ്മൾ എസ് 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 റൂള് പ്രകാരം അതായത് മൂന്ന് സൈഡുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൂന്ന് സൈഡുകളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം ആ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒന്നാമത്തെ റൂളായിട്ടുള്ള എസ് 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 റൂള് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ റൂളിലേക്ക് കടക്കാം രണ്ടാമത്തെ മെത്തേഡ് രണ്ടാമത്തെ അതിനുള്ള മാർഗത്തിലേക്ക് കടക്കാം രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എസ് എ എസ് എന്ന് പറഞ്ഞാൽ സൈഡ് ആംഗിൾ സൈഡ് അതായത് രണ്ട് ട്രയാംഗിൾസ് ആ രണ്ട് ട്രയാംഗിൾസിൻ്റെ രണ്ട് സൈഡുകളും അതേപോലെ തന്നെ ആ രണ്ട് സൈഡിൻ്റെ ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവൻ്റ് ആയിരിക്കും തൊട്ട് മുകളിൽ കൊടുത്തുള്ള ഉദാഹരണം ശ്രദ്ധിക്കാം ഈ ഉദാഹരണത്തിൽ ഈ സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ് അതേപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സൈഡും 5 സെൻറ്റിമീറ്റർ ആണ് അതേപോലെ തന്നെ എ ബി എന്നുള്ള ഈ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ക്യു ആർ എന്നുള്ളതും 6 സെൻറ്റിമീറ്റർ ആണ് ഓക്കെ ഈ രണ്ട് സൈഡിൻ്റെയും ഇടയിൽ വരുന്ന ആംഗിളായിട്ടുള്ള ആംഗിൾ എ അത് 50 ഡിഗ്രി ആണ് അതേപോലെ തന്നെ പി ക്യു എന്നുള്ളതിൻ്റെയും ക്യു ആർ എന്നുള്ളതിൻ്റെയും ഇടയിൽ വരുന്ന ക്യൂ എന്നുള്ള ആംഗിൾ അതും 50 ഡിഗ്രി ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ മൂന്ന് എലമെൻറ്റ്സ് മാത്രം നോക്കിയിട്ടുള്ളത് രണ്ട് സൈഡുകളും ആ രണ്ട് സൈഡിൻ്റെ ഇടയിൽ വരുന്ന ആംഗിളും ഓക്കെ ഇവ രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ആദ്യം പറഞ്ഞത് മൂന്ന് സൈഡുകളും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവൻ്റ് ആയിരിക്കും ഇപ്പോൾ പറയുന്നത് രണ്ട് സൈഡും അതേപോലെ ആ രണ്ട് സൈഡിൻ്റെ ഇടയിലുള്ള ആംഗിൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തന്നെ ആയിരിക്കണം അതല്ലാതെ വേറെ ആംഗിളായി ശരിയായി ഈക്വൽ ആയതുകൊണ്ട് ശരിയായിക്കൊള്ളണം എന്നില്ല ഓക്കെ അപ്പോൾ ഫൈനലി നമുക്ക് പറയാം എസ് എ എസ് റൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് ട്രയാംഗിൾസ് ആ രണ്ട് ട്രയാംഗിൾസിൻ്റെ സൈഡുകളും ആ രണ്ട് സൈഡിൻ്റെ ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാംഗിൾസും കറസ്പോണ്ടിങ് ആയിരിക്കും ഓക്കെ സോറി കോൺഗ്രുവൻ്റ് ആയിരിക്കും അപ്പോൾ ടോട്ടൽ നമ്മൾ രണ്ട് റൂൾസ് പറഞ്ഞു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ റൂളിലേക്ക് കടക്കാം മൂന്നാമത്തെ ക്രൈറ്റീരിയയിലേക്ക് കടക്കാം മൂന്നാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് എ എസ് എ ആർ അതായത് ആംഗിൾ സൈഡ് ആംഗിൾ ഓക്കെ അതായത് രണ്ട് ട്രയാംഗിൾസ് ആ രണ്ട് ട്രയാംഗിൾസിൻ്റെ രണ്ട് ആംഗിൾസ് ആ രണ്ട് ആംഗിൾസിൻ്റെ ഇടയിലുള്ള ഒരു സൈഡ് ഇവ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവൻ്റ് ആയിരിക്കും തൊട്ട് മുകളിൽ കൊടുത്തുള്ള ഉദാഹരണം ശ്രദ്ധിക്കാം ഇവിടെ ബി എന്നുള്ള ആംഗിൾ 35 ഡിഗ്രിയാണ് അതേപോലെ തന്നെ സി എന്നുള്ള ആംഗിൾ 40 ഡിഗ്രിയാണ് ഈ രണ്ട് ആംഗിൾസിൻ്റെയും ഇടയിലുള്ള സൈഡ് 8 സെൻറ്റിമീറ്ററാണ് അതേപോലെ തന്നെ അപ്പുറത്ത് പി ക്യു ആർ എന്നുള്ള ട്രയാംഗിൾ അത് ഈ സി എന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി എന്നുള്ള ഈ ആംഗിൾ 40 ഡിഗ്രിയും അതേപോലെ തന്നെ ബി എന്നുള്ള ആംഗിളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർ എന്നുള്ള ആംഗിൾ 35 ഡിഗ്രിയുമാണ് അതേപോലെ തന്നെ ഇവ രണ്ടിൻ്റെയും ഇടയിലുള്ള സൈഡ് 8 സെൻറ്റിമീറ്റർ ആവുകയും ചെയ്തു ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവൻ്റ് ആണെന്നുള്ളത് ഓക്കെ ഇവിടെ നമ്മൾ വെറും 6 എലമെൻറ്റ് ചെക്ക് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ മുഴുവനായിട്ട് ചെക്ക് ചെയ്തതിൻ്റെ പകരം വെറും 3 എലമെൻറ്റ്സ് മാത്രമേ ചെക്ക് ചെയ്തുള്ളൂ അതായത് രണ്ട് ആംഗിൾസും ആ രണ്ട് ആംഗിൾസിനിടയിലുള്ള ഒരു സൈഡും ഓക്കെ അപ്പോൾ ഇതിലൂടെ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കുന്നതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ മൂന്നാമത്തെ റൂള് എന്താണ് എ എസ് എ അതായത് ആംഗിൾ സൈഡ് ആംഗിൾ ശ്രദ്ധിക്കണം ആ രണ്ട് ആംഗിളിൻ്റെ ഇടയിലുള്ള സൈഡാണ് ഈക്വൽ ആകേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ഈ എ എസ് എ റൂള് എന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ടോട്ടലി നമ്മൾ മൂന്ന് റൂൾസ് ഇതുവരെ പറഞ്ഞു അതായത് രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവൻ്റ് ആകുന്നതിൻ്റെ മാനദണ്ഡങ്ങളാണ് പറഞ്ഞത് ഏറ്റവും ആദ്യം എസ് 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 റൂള് പിന്നെ പറഞ്ഞത് എസ് എ എസ് റൂള് പിന്നെ അവസാനം ഇപ്പോൾ പറഞ്ഞത് എ എസ് എ റൂള് ഇനി നമുക്ക് നാലാമത്തെ ക്രൈറ്റീരിയയിലേക്ക് കടക്കാം നാലാമത്തെ ക്രൈറ്റീരിയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ക്രൈറ്റീരിയ റൈറ്റ് ട്രയാംഗിളിൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള മൂന്ന്
ക്രൈറ്റീരിയകളും നമുക്ക് എല്ലാ ട്രയാംഗിൾസിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ, പക്ഷേ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന RHS റൂൾ അല്ലെങ്കിൽ RHS ക്രൈറ്റീരിയ എന്നുള്ളത് അത് റൈറ്റ് ട്രയാംഗിളിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ RHS റൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു റൈറ്റ് ട്രയാംഗിൾ റൈറ്റ് ട്രയാംഗിളിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത്. റൈറ്റ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാംഗിളിലെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ഉള്ളതായിരിക്കും റൈറ്റ് ട്രയാംഗിൾ. നമ്മളിവിടെ കൊടുത്തുള്ള ഉദാഹരണത്തിൽ രണ്ടിലും റൈറ്റ് ട്രയാംഗിളുണ്ട്, അതായത് 90 ഡിഗ്രിയുള്ള ആംഗിളുണ്ട്. ആദ്യത്തേതിൽ ബി എന്നുള്ള ആംഗിൾ, രണ്ടാമത്തേതിൽ ക്യൂ എന്നുള്ള ആംഗിളാണ്. അപ്പോൾ RHS റൂളിലെ ഏറ്റവും ആദ്യത്തെ ആറ് എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ട്രയാംഗിളാണ്. ഓക്കെ, പിന്നുള്ള എച്ച് എന്ന് പറഞ്ഞാൽ അത് ഹൈപ്പട്ടന്യൂസാണ്. റൈറ്റ് ട്രയാംഗിളിലെ ഹൈപ്പട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് ഈ 90 ഡിഗ്രി, അതായത് റൈറ്റ് ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വരുന്ന സൈഡിൻ്റെ പേരാണ് ഹൈപ്പട്ടന്യൂസ്. ഓക്കെ, ഇവിടുത്തെ രണ്ടെണ്ണത്തെ ഉദാഹരണത്തിൽ AC എന്നുള്ളതും PQ എന്നുള്ളതാണ് ഹൈപ്പട്ടന്യൂസ്. അതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ വീതമാണ്. ഓക്കെ, അപ്പം RHS റൂൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന രൂപം എന്ന് പറഞ്ഞാൽ അതിൽ റൈറ്റ് ട്രയാംഗിൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഹൈപ്പട്ടന്യൂസും സെയിം ആയിരിക്കും. റൈറ്റ് ട്രയാംഗിൾ സെയിം ആയിരിക്കും എന്ന് പറയാനുള്ള കാരണം രണ്ടും എന്തേ കാരണം 90 ഡിഗ്രിയുള്ള ഒരു ആംഗിൾസ് എന്തായാലും അതിലുണ്ടായിരിക്കും. പിന്നെ എന്തായിരിക്കണം? ഹൈപ്പട്ടന്യൂസും സെയിം ആയിരിക്കണം. ഇവിടെ കൊടുത്തുള്ള ഉദാഹരണത്തിൽ രണ്ടും എന്താണ്? ഹൈപ്പട്ടന്യൂസ് ഇവിടെ 9 സെൻറ്റിമീറ്ററും ഇപ്പം രണ്ടാമത്തേതിൽ 2 9 സെൻറ്റിമീറ്റർ വീതമാണ്. ഇനി അടുത്തത് എസ് എന്ന് പറഞ്ഞാൽ സൈഡ്, അതായത് ഏതെങ്കിലും ഒരു സൈഡ്, അതായത് രണ്ട് റൈറ്റ് ട്രയാംഗിൾ, ആ റൈറ്റ് ട്രയാംഗിളിൽ എന്തായാലും എന്തുണ്ടാവും? ഒരു 90 ഡിഗ്രി ഉണ്ടാവും. അതേപോലെ തന്നെ ഹൈപ്പട്ടന്യൂസ് സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡ്, രണ്ടാലൊരു സൈഡ്, പിന്നെ ബാക്കിയുള്ള രണ്ട് ലെഗുകൾ ഉണ്ടാവും, രണ്ട് സൈഡുകൾ ഉണ്ടാവില്ല, അതിൽ ഏതെങ്കിലും രണ്ടാലൊരു സൈഡ് ഈക്വലാകുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം? ആ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ തൊട്ട് മുകളിൽ കൂടുതൽ ഉദാഹരണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ABC എന്നുള്ളൊരു റൈറ്റ് ട്രയാംഗിളുണ്ട്, PQR എന്നുള്ള മറ്റൊരു റൈറ്റ് ട്രയാംഗിളുണ്ട്. ഏറ്റവും ആദ്യം രണ്ടിലും റൈറ്റ് ആംഗിളുണ്ട്. ഇത് റൈറ്റ് ട്രയാംഗിൾ എന്നല്ല റൈറ്റ് ആംഗിൾ എന്നാണ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം രണ്ട് ട്രയാംഗിളിലും റൈറ്റ് ആംഗിൾ ഉണ്ട്. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ആ രണ്ടിലെയും ഹൈപ്പട്ടന്യൂസ് സെയിം ആയിരിക്കും. ഓക്കെ, രണ്ടിലും ഹൈപ്പട്ടന്യൂസ് ഇതിൽ 9 രണ്ടാമത്തേലും 9 രണ്ടും സെയിമാണ്. അതേപോലെ തന്നെ സൈഡ്, ഏതെങ്കിലും ഒരു സൈഡ്, ഇവിടെ കൊടുത്ത ഉദാഹരണത്തിൽ BC എന്നുള്ളത് 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയുള്ള QR എന്നുള്ളത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഫൈനലി നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവന്റ് ആണ് എന്നുള്ളത്. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള റൂൾ എന്ന് പറഞ്ഞാൽ RHS റൂളാണ്. RHS റൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ട്രയാംഗിളിൽ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ, അതായത് ഈ R എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ആംഗിൾ ആകുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ ടോട്ടല് 4 ക്രൈറ്റീരിയകളാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഏറ്റവും ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞാൽ അത് SSS റൂൾ എന്നുള്ളതാണ്, അതായത് സൈഡ്, അതായത് രണ്ട് ട്രയാംഗിൾസിൻ്റെ സൈഡിൽ 3 സൈഡുകളും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 സൈഡുകളും ഈക്വലാണെങ്കിൽ ആ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവന്റ് ആയിരിക്കും. പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് SAS റൂളാണ്, അതായത് രണ്ട് സൈഡുകളും ആ രണ്ട് സൈഡിൻ്റെ ഇടയിലുള്ള ആംഗിൾസും ഈക്വലാണ് എന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവന്റ് ആയിരിക്കും. മൂന്നാമത് പറഞ്ഞുള്ളത് ASA റൂൾ എന്നുള്ളതാണ്, അതായത് രണ്ട് ആംഗിളും ആ രണ്ട് ആംഗിളിൻ്റെ ഇടയിലുള്ള സൈഡും ഈക്വലാണെങ്കിൽ ആ രണ്ട് ട്രയാംഗിൾസും ഈക്വലായിരിക്കും. പിന്നെ ഏറ്റവും ഫൈനലി പറഞ്ഞുള്ളത് RHS റൂളാണ്. ഈ RHS റൂൾ എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ട്രയാംഗിളായിരിക്കും, കാരണം അതിൽ R എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിളായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഹൈപ്പട്ടന്യൂസും വേറെ ഏതെങ്കിലും ഒരു സൈഡ് ഈക്വൽ ആണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? രണ്ട് ട്രയാംഗിളും ആ രണ്ട് റൈറ്റ് ട്രയാംഗിളും കോൺഗ്രുവന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ 4 ക്രൈറ്റീരിയാസാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്.